ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മുത്തുമണിയാളെ എല്ലാവരും? അപ്പോൾ മക്കളെ, ഇന്ന് നമുക്ക് വീഡിയോ ഇടാൻ നേരം വൈകിപ്പോയിരിക്കുന്നു കേട്ടോ. നമുക്കിന്നൊരു വിരുന്നേരം കണ്ടുകഴിഞ്ഞു, അപ്പോൾ പിന്നെ അങ്ങനെ നേരം വൈകിപ്പോയി. അപ്പോൾ ഏതായാലും നമ്മൾ ഉച്ചക്കത്തെ, ഇന്നലെ വെള്ളിയാഴ്ച ഒക്കത്തെ പിന്നെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ഉച്ചക്കത്തെ വിശേഷമാണത്. അപ്പോൾ അങ്ങനെ ഇതാക്കണം. നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞുങ്ങാണ്ട് രാവിലത്തെ ഇന്നലെ ഞാൻ ടീ കേട്ടോ, അതൊക്കെ പിന്നെ പാത്രം കഴുകലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ഇമിടാൻ വേണ്ടിങ്ങാണ്ട് വെള്ളം വെക്കണം. അപ്പോൾ തീയൊക്കെ മൂട്ടിക്കണം. അപ്പോൾ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമാണ് വെച്ചാൽ വറക്കൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അതാണ് കത്തിച്ച് കണ്ട് തിളച്ചാൽ നമുക്ക് എളുപ്പം തന്നെ കുക്കർക്ക് അങ്ങോട്ട് പാർന്ന് കൊടുത്താൽ മതി തിളച്ച വെള്ളം. അപ്പോൾ ഇതാക്കണം മക്കളെ. അതിൻ്റെ ഇടയിൽ ഇക്കതാ കുറച്ച് ഇറച്ചിയും കൊടുത്തെങ്കിൽ കുറച്ച് ബൂട്ടിയും കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും ഇറച്ചിയാണ് വെക്കട്ടെ, ബൂട്ടി അവിടെ കുത്തിരിക്കട്ടെ, ഇനി നമുക്ക് പിന്നെ വെക്കാലോ. ഇന്നിപ്പോൾ അതങ്ങോട്ട് തീമാക്കട്ടെ. അപ്പോൾ ഏതായാലും വെള്ളിയാഴ്ച ആയ മക്കളെ, ഇക്കാക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇറച്ചി മാണെന്ന്. അന്നത്തെ ദിവസം ഇറച്ചില്ലാതെ പറ്റൂല മക്കളെ, വേറൊരു കൂട്ടാനും പറ്റൂല. ഇറച്ചി തന്നെ മാറി കൊടുത്ത് പോയി കൊണ്ടിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരാ ഇറച്ചൊക്കെ മുറിച്ച് മാറിഞ്ഞാലോളം നമുക്ക് ഇറച്ചി ആക്കട്ടെ. ഇറച്ചായ എളുപ്പമുണ്ടേ മുക്കാൻ. മറ്റേ പോട്ടിയാകുമ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ നോക്കുമ്പോൾ നേരം ഒരുപാടാകും. വെള്ളിയാഴ്ചയാണല്ലോ, ഒന്ന് ചുമ എറിഞ്ഞ് വരുമ്പോൾ ചോറും കൂട്ടാനും ആകുമാണ്. അങ്ങനെ ഇതാക്കണേ നമ്മൾ ഇതാ ഇറച്ചിയൊക്കെ അങ്ങോട്ട് നല്ലോണം കഴിക്കൊണ്ട് വൃത്തിയാക്കട്ടെ. ഇനി ഇറച്ചിയൊന്നും മീനൊക്കെ എത്ര കഴിക്കാനും കഴിക്കാനും ഒന്നും വൃത്തിയായിട്ടില്ല, തോന്നില്ലേ മക്കളെ? അപ്പോൾ ഏതായാലും ഇനി നല്ലോണം നമുക്ക് കഴുകി വൃത്തിയാക്കട്ടെ. അപ്പോൾ മക്കളെ, നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യും മക്കളെ. കാണുമ്പോൾ തന്നെ അലയിക്കുമ്പോൾ അങ്ങോട്ട് അമർത്തിക്കൂടി നിങ്ങൾ. എന്നാലല്ലേ വേറെയുള്ളവരെ മുന്നിലേക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ ഇറച്ചിയൊക്കെ കേൾക്കുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കണം മക്കളെ. അപ്പം ഇന്ന് കുക്കർക്കൊന്നും ഇടണ്ട നനക്കാൻ്റെ നിർബന്ധം. അപ്പം എന്നായിക്ക് ഇടണ്ട. അപ്പം ഞാൻ പറഞ്ഞു കുടുക്കല്ല, കുടുക്ക പൊട്ടിയിരിക്കണം. കുടുക്കൻ്റെ അടി വീണ്ടിട്ട് പിന്നെ മൂത്തമ്മ അത് എന്താ എന്തൊക്കെ അരിങ്കല്ലോ, എന്താ അല്ല വെള്ള അരിങ്കലൊക്കെ ആയിട്ട് ചക്കരക്കെ ഇട്ട് കാട്ടുമല്ലോ, അങ്ങനെ കാട്ടി വെച്ചിരിക്കണം. അപ്പോൾ വെച്ചിങ്ങനെ തോന്നുന്നത് അതിങ്ങനെ പോരുന്നുണ്ടോന്ന്. അത് ഞാൻ പറഞ്ഞു കുടുക്കല്ല, അപ്പോഴും അടിച്ച് ഞാൻ പറഞ്ഞു കുടുക്കല്ല എന്നൊക്കെ കുക്കർക്ക് വെക്കുക. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ അന്നാള് കൊടുന്ന കുടുക്കല്ല ഈ കച്ച. അപ്പോൾ വലിയ കുടുക്കേനി ഒരു ഇരുന്നായി മൂന്നായൊക്കെ കൂടുന്ന ഒരു കുടുക്കയാണത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കുടുക്കി തന്നെയാണ് വെക്കട്ടെ. അടുപ്പത്ത് വെച്ചാൽ രസം വേറെ തന്നെയാണല്ലോ ലേർച്ചൊക്കെ. അപ്പം ഞാൻ എപ്പോൾ എന്തായാലും മണ്ടില്ലാതെ അങ്ങോട്ട് തീമാക്കട്ടെ അടുപ്പത്ത്. കുടുക്കൻ്റെ വലിപ്പം കണ്ട് തീർച്ചയായിട്ടും മക്കളെ, 1 കിലോ ഇറച്ചി വെക്കണം കുടുക്കിയപ്പോൾ. അപ്പോൾ ഏതായാലും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. അതങ്ങോട്ട് നല്ലോണം കൈവച്ച് അങ്ങോട്ട് കുഴച്ചും കൊടുത്തേക്കണം. പിന്നെ ഇതാക്കണേക്ക് ഒരു വല്ലുള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളകും അതുകൊണ്ട് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ നാടൻ പപ്പാട്ടമൊന്ന് വെക്കണത്, തേങ്ങാച്ചോറ്റക്ക് ഇങ്ങനത്തെ ഒക്കെ വെപ്പാൻ രസമുണ്ടാകി. അങ്ങനെ ഇതാക്കണം. നമ്മളതൊക്കെ ഇങ്ങോട്ട് വെച്ച് കാട് പിന്നെ നല്ലോണം അങ്ങോട്ട് കൈ വെച്ച് കുഴച്ച് പിന്നെ അതിൽ പാകത്തിന് കുറച്ച് വെള്ളവും പാർന്നു കൊടുക്കുകയാണ്. തിളച്ച് ഇന്നലെ പേടിയൊന്നും ഇല്ലല്ലോ, കുറച്ച് വെള്ളമൊക്കെ പാർന്നിട്ട് നല്ലോണം അങ്ങോട്ട് തിളക്കട്ടെ. ആ കുട്ടിനെ വിളിച്ചോടുന്ന. അങ്ങനെ മക്കളെ ഇതാക്കണം. അതിൽ കുറച്ച് ഉലുവി ഇരുന്നുണ്ട് എടുപ്പം വാകാൻ കേട്ടോ. അപ്പോൾ ഏതായാലും അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് അത് ഇനി അവിടെ കടന്ന് അങ്ങോട്ട് വാകട്ടെ. അതിക്ക് ഇതാക്കണേ നമ്മൾ ഉള്ളിയും ജീരകനൊക്കെ അത് ഇങ്ങോട്ട് ചതച്ചിരുന്നുണ്ട്. ചെറുള്ളിയും ജീരകവനും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിക്കണം കേട്ടോ. അതൊക്കെ നല്ലോണം ഒന്ന് അങ്ങോട്ട് അരച്ച് കണ്ടായി കണ്ടിട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് അളക്കിയിട്ട് ആടാണ്ട് അടച്ചൊക്കെ ഇട്ട് അങ്ങനെ ഇതാക്കണം. അതൊക്കെ അങ്ങോട്ട് അടുപ്പത്ത് അയക്കണം മക്കളെ. അതിൻ്റെ ഇടയിൽ ഒരു കൊട്ടും മുട്ടൊക്കെ കേൾക്കണുണ്ട് ഞങ്ങൾ, മോളുവിൻ്റെ പരിപാടിയാണ് അതൊക്കെ. അങ്ങനെ ഇതാ അതൊക്കെ അങ്ങോട്ട് ഇനി അടച്ചാൽ ഇനി നമ്മുടെ ചോറ് അങ്ങോട്ട് തീമട്ടാലേ ആ പരിപാടിയുണ്ട് ഒരുങ്ങിക്കുട്ടി. ഇങ്ങോട്ട് വേണം മക്കളെ തീരുമാനം കുളിച്ചാനൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ. അപ്പോൾ ഇതാക്കണം നമ്മൾ നെല്ലുത്തരി കേട്ടോ, റെസംബ്ലിയിൽ നിന്ന് കിട്ടുന്ന നെല്ലുത്തരിയാണത്. അപ്പോൾ നെല്ലുത്തരി ഇങ്ങനെ തേങ്ങാച്ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ മക്കൾ തിന്നും. സാധാ നമ്മൾ തീമട്ടാൽ തിന്നൂല കുട്ടികൾ. ആ കളറേ കുട്ടികളെ അറിയാക്കാർ, ആ കളറ് എന്തൊരു അരിയാണ് മക്കൾക്ക് അറിയില്ലല്ലോ അതാണ് നല്ല അരി എന്നുള്ളത്. പോലെ തിന്നല്ല അന്നത്തെ ദിവസം ഒരു ചോറ് തന്നെ വേണ്ട. അപ്പം ഇന്നലെ തേങ്ങാച്ചോറ് വെച്ചിട്ടൊന്നും തിന്നിട്ടില്ലേ ഇന്നലെ. അതവിടെ അങ്ങനെ ബാക്കിയാ മക്കളെ തിന്നല്ല. ആ ചോന്ന കളറ് കാണുമ്പോൾ തിന്നൂല. നമ്മളിപ്പോൾ എന്താ അറിയങ്ങളോ, ഈ അരി ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ രസമാണ് തേങ്ങാച്ചോറ്റക്കൊക്കെ. അങ്ങനെ ഉള്ളിയും ചെറുള്ളിയും കൈ കിട്ടുകാണ്ടേ അതങ്ങോട്ട് തിളച്ച വെള്ളം വാങ്ങുന്ന, അതാണ് ഗ്യാസും വെച്ചിക്കണം. അതിൻ്റെ ഇടയിൽ ഇതാക്കണം. ഇക്കെ വന്നിക്കണം കേട്ടോ ചുമ്മാതിരിങ്ങാണ്ട്. അപ്പോൾ ചോറൊക്കെ ഒന്ന് നോക്കുമ്പോൾ നല്ല ഓസാറിയിക്കണം കണ്ടില്ല ഞങ്ങൾ.
നല്ല രസമാണ് തേങ്ങാച്ചോറച്ച. മക്കൾക്ക് പറ്റൂല അടുത്തപ്പോൾ കാട്ടണം. തേങ്ങാച്ചോറച്ച പിന്നെയും കുറച്ചൊക്കെ തിന്നും. സാധാ ചോറച്ച പിന്നെ തൊട്ട് വെക്കൂല മക്കളെ അതൊന്നും. അങ്ങനെ നമ്മൾ ചോറൊക്കെ അവിടെ നല്ലോണം സാറയിക്കണം കേട്ടോ. അപ്പം ഇനി ഞാനും മിക്കയും മൂത്തമ്മയും തന്നെ ഉള്ളു ചോറ് കഴിച്ചാനൊക്കെ. അപ്പോൾ മോള് ഓലൊക്കെ സ്കൂൾ കഴിക്കല്ലേ. അപ്പം ഏതായാലും ഇനി നമ്മൾ ചോറൊക്കെ അങ്ങോട്ട് തിന്നട്ടെ. ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് പാകത്തിന് വെള്ളവും ഒക്കെ ആയിട്ട് വന്നിക്കണം. അപ്പം ഇനി അതൊക്കെ അങ്ങോട്ട് വളമ്പട്ട പ്ലേറ്റിക്ക് വെറ്റും ചൂടാണ്. തിന്നാനാകുമ്പോൾ ചൂടാറിക്കോളുമല്ലോ. അങ്ങനെ മക്കളെ ചോറൊക്കെ അങ്ങോട്ട് പ്ലേറ്റിൽ കൂടിയൊക്കെ അങ്ങോട്ട് വളമ്പട്ടെ. ഇനി അങ്ങനെ ചോറൊക്കെ അങ്ങോട്ട് വളമ്പി വെച്ചങ്ങാട് പിന്നെ ഇതാക്കണേ നമ്മൾ ബീഫ് ഇതാ നല്ല ഉസാറയിക്കുന്നു കേട്ടോ. കുടുക്കിയിൽ വെച്ചാൽ വേറെ ടേസ്റ്റ് തന്നെയാണ്. പാകത്തിന് അങ്ങോട്ട് ആയി വരും കുറുകിയും കാടൊക്കെ. അങ്ങനെ ഇക്കി ഞാനും ഇവിടെ ചോറ് കഴിച്ചിട്ടുണ്ട്. മുത്തമ്മാക്ക് പിന്നെ അവിടെ കൊടുക്കും ചെയ്തിരിക്കുന്ന ചോറ്. അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുക്കും അങ്ങോട്ട് എന്താണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ നിങ്ങൾ ആരും മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ ഇനി വീഡിയോനെ പറ്റി വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിച്ചോളി. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാ. അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.